ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കൈസപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ക്യാരി കേച്ചർ വരയ്ക്കാമെന്നാണ് നോക്കുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഐ ബി സ്പെയിൻ്റ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ മൈ ഗ്യാലറി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക അതിന് താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഏറ്റവും താഴെയായിട്ട് ഒരു രണ്ട് കോളങ്ങാണ് അതിൽ ഇരുന്നൂറ്റി പത്ത് എൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന് കിടക്കുന്നില്ലേ അതിൽ സെലക്ട് ചെയ്യുക ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുക ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇരുന്നൂറ്റി പത്ത് എൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആ ഒരു സൈസ് സെറ്റ് ചെയ്തതിന് ശേഷം മുന്നൂറ്റി അൻപത് ഡി പി എ ആണോ എന്നുകൂടെ നോക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോൾ ക്യാൻവാസ് ഇതുപോലെ സെറ്റായി വരുന്നതാണ് ഇതിലുള്ള കുറച്ച് ബ്രഷൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കാണിക്കുന്ന പരസ്യം കാണേണ്ടി വരും അപ്പോൾ നെറ്റ് ഓണാക്കിയതിന് ശേഷം ഒരിക്കൽ കണ്ടാൽ മതി പരസ്യം അപ്പോൾ നമുക്ക് പതിനെട്ട് മണിക്കൂർ വരെ നമുക്കത് ഉപയോഗിക്കാം എന്നാണ് ആ ബ്രഷ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ യൂസ് ഇറ്റ് ഫോർ ഫ്രീ എന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പരസ്യം കാണിക്കും ചിലപ്പോൾ ഇങ്ങനെ വരുന്നതാണ് അതിന് ശേഷം ലെയറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആ ക്യാമറയുടെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ഇമേജ് എന്ന് ഇറങ്ങി വരും അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ട് അതിൽ വയ്ക്കുക ടിക്ക് ക്ലിക്ക് ചെയ്യുക ഓ ക്യാൻസൽ കൊടുത്തുവിടുക അത് ഓക്കെ അപ്പോൾ നമ്മുടെ റെഫറൻസ് ഇമേജ് റെഡി റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ടൂൾ ബോക്സിൽ നിന്നും ഡിപ്പൻ ഹാർഡ് എന്ന് പറയുന്ന ബ്രഷ് സെലക്ട് ചെയ്യുക ആ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് അടുത്തതായിട്ട് ലെയർ സെലക്ട് ചെയ്യുന്ന ശേഷം നമ്മുടെ ഇപ്പോൾ റെഫറൻസ് ഇമേജ് രണ്ടാമത്തെ ഇതിലാണ് കിടക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത് അപ്പോൾ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലൊരു ലെയറ് മൂന്നാമത്തൊരു ലെയർ ഇവിടെ വരുന്നതാണ് അതിന് ശേഷം മുകളിലായിട്ടൊരു കൈയുടെ ഒരു ഐക്കൺ കാണും ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക ഈ ട്യൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ലാൻ്റെ തുടക്കവും അവസാനവും വന്നിട്ട് ഒരു കൂർത്ത് വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതിനെ സ്റ്റെബിലൈസർ എന്നും പറയും ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓളിലേക്ക് സെറ്റ് ചെയ്യുക ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് ഇനി വരുന്നതാണ് ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് സെക്കൻഡ് പാർട്ട് വീഡിയോസൊക്കെ ഉടനെ വരുന്നതാണ് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണമാണ് ഇതിപ്പോൾ പല പല പാർട്ടായിട്ട് വീഡിയോസ് ഇടുന്നത് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞു തരാനായിട്ടില്ല ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെഫറൻസ് ഇമേജിനെ മാക്സിമം ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുക അതായത് ട്രൈസ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് സ്പീഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ അല്ലെങ്കിൽ നല്ല ലെങ്തി ആയി പോവും അതുകൊണ്ടാണ് ഓക്കെ ഒരിക്കൽ കൂടെ ഞാൻ പറയാ ഇതിൻ്റെ ഇത് വരച്ചിരിക്കുന്ന ടൂളോ എന്ന് പറയുന്നത് ഡിപ്പ് ഹാർഡ് എന്ന് പറയുന്ന ബ്രഷ് ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം ട്രൈസ് എടുത്തിട്ടുണ്ട് അടുത്ത് ആ ലെയറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റഫറൻസ് ഇമേജിൻ്റെ അവിടെ ഉള്ള ആ കണ്ണിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അത് ഹൈഡ് ഹൈഡാവുന്നതാണ് ആ റെഫറൻസ് ഇമേജ് ഹൈഡ് ഹൈഡാവും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാർട്ട് ടു ഉടനെ വരുന്നതാണ് എല്ലാവരും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ ഗൈസ്